തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം നാളെ നടക്കാനിരിക്കെ പരസ്പരം ധാരണയുണ്ടാക്കിയിരിക്കുന്നുവെന്ന് പാർട്ടികൾ ആരോപിക്കുന്നു. എൽ ഡി എഫും ഒപ്പം യു ഡി എഫിൻ്റെയും ബന്ധത്തെ ചൊല്ലി. എൽ ഡി എഫും എസ് ഡി പിയും തമ്മിൽ ബന്ധമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. യു ഡി എഫും വെൽഫെയർ പാർട്ടിയും തമ്മിൽ സംയുക്ത റാലി നടത്തിയെന്ന് സി പി എം പറയുന്നു. ഒപ്പം യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ടാക്കിയെന്നും സി പി എം പറയുന്നു. ആരൊക്കെ തമ്മിലാണ് ധാരണയുണ്ടാക്കിയിരിക്കുന്നത്? നമുക്കിപ്പം സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രംഗം വി പി പി മുസ്തഫ, കോൺഗ്രസ് പ്രതിനിധി ആർ വി രാജേഷ്, ബി ജെ പി സംസ്ഥാന വക്താവ് നാരായണൻ നമ്പൂതിരി, വെൽഫെയർ പാർട്ടി ജനറൽ സെക്രട്ടറി കെ എ ഷഫീഖ് എന്നിവർ ചേരുന്നു. ആദ്യം സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായി വി പി പി മുസ്തഫയിലേക്ക്. മുസ്തഫ, ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞത് നിങ്ങൾ എസ് ഡി പി എയുമായി 62 ഇടങ്ങളിലെങ്കിലും ധാരണയുണ്ടാക്കിയിരിക്കുന്നുവെന്നാണ്. 62 ഇടങ്ങളിൽ നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയാണ് പൊതുധാരണയിൽ എത്തിയിരിക്കുന്നുവെന്നാണ്, അങ്ങനെയാണോ? ഹലോ, വി പി പി മുസ്തഫ, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ, മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ആരോപണം 62 ഇടങ്ങളിൽ നിങ്ങൾ എസ് ഡി പി യുമായി ധാരണയുണ്ടാക്കിയിരിക്കുന്നുവെന്നാണ്, അങ്ങനെയാണോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ വി പി പിക്ക്? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഉണ്ടയില്ല വെടി പൊട്ടിച്ചു എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ നോക്കൂ, നവംബർ 19 സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. കേരളത്തിൽ ഈ 3 ഘട്ടങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നവംബർ 22 സൂക്ഷ്മ പരിശോധനകൾ കഴിഞ്ഞ് അന്തിമ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നു. കഴിഞ്ഞ 20 ദിവസത്തിലേറെ കാലമായി കൊണ്ടുപിടിച്ച പ്രചരണ പ്രവർത്തനങ്ങൾ എല്ലാ പാർട്ടികളും നടക്കുന്നു. ഈ മുന്നണിക്കപ്പുറത്തുള്ള ബന്ധങ്ങളെ കുറിച്ച് ഇതിനകം തന്നെ നേരത്തെ തന്നെ ചർച്ച നടന്നു. അരുൺ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷമല്ല ഇടതുപക്ഷം പറയുന്നത്. യു ഡി എഫ് അതുപോലെ ബി ജെ പിയും മുന്നണിക്ക് പുറത്തുണ്ടാക്കിയ ബന്ധങ്ങളെ കുറിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല മാധ്യമങ്ങളും 24 ഉൾപ്പെടെ അത്തരത്തിൽ പല വാർഡുകളിലുമുള്ള മുന്നണിക്ക് പുറത്തുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ തന്നെ സചിത്രം പിന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്നിപ്പോ സി പി എമ്മിനെയും എസ് ഡി പി എയും ബന്ധപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് വെറും ഒരു പൊയ്വടി മാത്രമാണ്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണോ ഈ പറയുന്ന ഒരു പൊതുധാരണ പാർട്ടി ഉണ്ടാക്കുന്നത്? നോമിനേഷന്റെ സമയത്തുണ്ടാവേണ്ടേ അങ്ങനെ ഒരു ആരോപണം? നോമിനേഷൻ സമയത്ത് ഉന്നയിക്കാതെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഉന്നയിക്കുന്നത് കേവലം ഉണ്ടയില്ല വിടിയല്ലേ? അല്ല, ഇത് കൂടുതൽ മലബാർ മേഖലയിലാണ് ഇത്തരം ധാരണകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും മുസ്ലിം ലീഗ് അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. അല്ല, നോമിനേഷന്റെ കാലഘട്ടം മുതൽ അന്ന് തൊട്ട് തന്നെ ഈ ധാരണകളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഒരു പൊതു മാധ്യമ ചർച്ചയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അവസാന നിമിഷത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വെളിവായതുകൊണ്ടാണ് മുസ്ലിം ലീഗ് അത്തരത്തിലൊരു ആരോപണമായി പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതൊന്ന് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഇതൊന്നും പുത്തരിയല്ല. നേരത്തെ തന്നെ ഇത്തരം ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി മത്സരിച്ചപ്പോൾ അബ്ദുൾ ഹസൻ മദനിയുമായി പരസ്യമായി വേദി പങ്കിട്ടുകൊണ്ട് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ളവർ, കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ പരസ്യമായി രംഗത്ത് വന്ന് നമുക്ക് നമ്മുടെ ബോധമണ്ഡലത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. അവർ മുമ്പ് ഇത്തരം ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയെ ശരിക്കും പിന്നെ മുന്നണിയിൽ എടുക്കുന്നതിന് തടസ്സമില്ലാത്ത അവസ്ഥയിലേക്ക് ധാരണ വളർന്നോ? ഒരിക്കലുമില്ല. വെൽഫെയർ പാർട്ടിയുമായി മുഖത്ത് നേരത്തെ ധാരണ ഉണ്ടായിട്ടുള്ള സി പി എം ആണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ മറ്റ് കക്ഷികളെ ഉൾപ്പെടുത്തില്ല എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായി യു ഡി എഫ് ധാരണയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ധാരണകളൊക്കെ യു ഡി എഫ് എന്ന് പറയുന്നത് ആ യു ഡി എഫിന് പുറത്തുള്ള ഒരു കക്ഷികളെയും യു ഡി എഫിൽ എടുക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല. അതൊക്കെ പ്രാദേശികമായി ചിലപ്പോൾ പല തെരഞ്ഞെടുപ്പുകളിലും പലതരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രാദേശിക നീക്കുപോക്കാണ് ഉണ്ടാക്കിയതെങ്കിൽ സി പി എം ആരോപിക്കുന്നത് പോലെ യു ഡി എഫ് വെൽഫെയർ ബന്ധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും, അങ്ങനെയല്ലേ? ഒരിക്കലുമില്ല, യു ഡി എഫ് അത്തരം ബന്ധങ്ങളില്ല. ആ കാര്യം വളരെ വ്യക്തമായി കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, യു ഡി എഫ് കൺവീനർ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ കോൺഗ്രസിനകത്ത് മറ്റ് ഈ പ്രാദേശികമായി നീക്കുപോക്ക് എന്ന് ഉദ്ദേശിച്ചത് ഒരു സ്ഥാനാർത്ഥി വെൽഫെയർ പാർട്ടിക്ക് അവിടെ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പിന്തുണയ്ക്കും, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വെൽഫെയർ പാർട്ടിയും പിന്തുണയ്ക്കും, അങ്ങനെ തന്നെയല്ലേ? അല്ല, ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ കഴിഞ്ഞു പല സ്ഥലങ്ങളിലും സ്വതന്ത്രന്മാരെ പല രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കുന്നുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെ മത്സരിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പല സ്ഥാനാർത്ഥികളെയും മറ്റ് പാർട്ടികൾ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിന്റെ വികസനവും അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ രാഷ്ട്രീയവും
ആ പ്രദേശത്തിലെ ചുറ്റുപാടുകളും അനുസരിച്ചുള്ള രാഷ്ട്രീയ ധാരണകളാണ്. ആ രാഷ്ട്രീയ ധാരണകളെ ഇപ്പൊ സി പി എം എത്ര സ്വതന്ത്രം പിന്തുണയ്ക്കുന്നുണ്ട്, കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം നേതാക്കൾക്കും രാഷ്ട്രീയമായി യോജിക്കാനാവാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾ സഹകരിക്കുന്നു എന്നൊരു തീരുമാനമുണ്ടാവുന്നത് സ്വതന്ത്രർക്ക് കൊടുക്കുന്ന തരത്തിൽ പ്രത്യയശാസ്ത്ര ബാധ്യതയില്ലല്ലോ. ഇവിടെ നിങ്ങളുടെ രാഷ്ട്രീയ പദ്ധതിയുമായി ചേർന്നു പോകാത്ത ഒന്നല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം? അതുകൊണ്ട് തന്നെയാണ് ആ നിലപാട് തന്നെയാണ് കെ പി സി സി എടുത്തിട്ടുള്ളത്, ആ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ സമിതികൾ എടുത്തിട്ടുള്ളത്. അപ്പൊ കോൺഗ്രസിന്റെ തീരുമാനം വളരെ വ്യക്തമായി ഇത്തരം പാർട്ടികളുമായി സഖ്യം പാടില്ല എന്നുള്ളത് തന്നെയാണ്. ആ തീരുമാനവുമായി തന്നെയാണ് കെ പി സി സി മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് കോൺഗ്രസിൽ മറ്റഭിപ്രായമില്ല. പക്ഷെ പ്രാദേശികമായി ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശികമായ ധാരണകൾ മാത്രമാണ് ഈ കാര്യത്തിലുള്ളത്, അല്ലാതെ കോൺഗ്രസ് അറിഞ്ഞിട്ടുണ്ടോ? അതായത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ വോട്ടർമാരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, കോൺഗ്രസിന്റെ ഇപ്പൊ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന ഏതെങ്കിലും മണ്ഡലങ്ങൾ പ്രചരണത്തിന് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ പോയിട്ടുണ്ടോ? കെ പി സി സി പ്രസിഡന്റ് പോയിട്ടുണ്ടോ? യു ഡി എഫ് കൺവീനർ പോയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന വക്താവ് നാരായണ നമ്പൂതിരിയും വെൽഫെയർ പാർട്ടി ജനറൽ സെക്രട്ടറി കെ ഷഫീഖും നമുക്കൊപ്പം ഉണ്ട്. ശ്രീ നാരായണ നമ്പൂതിരി, ഞാൻ വരാം അങ്ങിലേക്ക്. അതിന് മുമ്പ് കെ ഷഫീഖിലേക്ക്. കെ ഷഫീഖ്, എത്ര സ്ഥലങ്ങളിലാണ് യു ഡി എഫുമായി പ്രാദേശിക ധാരണ അനുസരിച്ച് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്? അല്ല, അത് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ്, ഇത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വളരെ സാധാരണമായ ഒരു കാര്യമാണ്. പ്രാദേശികമായി കക്ഷികൾ തമ്മിൽ സഹകരണം, നീക്കുപോക്കുകൾ നടത്തുക. ഒരു വാർഡിൽ ഒരു കക്ഷി പിന്തുണക്കും, മറ്റൊരു വാർഡിൽ അതിന് പ്രത്യുപകാരമായി ആ കക്ഷിയെ പിന്തുണക്കും. ഇത് എല്ലാ വർഷവും എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ വളരെ സ്വാഭാവികതയോടുകൂടി നടന്നു വരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഇതേപോലെ തന്നെയുള്ള പ്രാദേശിക സഹകരണം ഇടതുപക്ഷവുമായും യു ഡി എഫുമായും നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായി ഉണ്ടായ തദ്ദേശ വിജയം സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുടെ കൂടി സഹകരണത്തോടുകൂടിയാണ് ഇടതുപക്ഷം 2020 നവംബർ 11 അവസാനിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ അവസാനത്തെ ദിവസം വരെയും തുടർന്നത് അങ്ങനെയാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം പെട്ടെന്ന് ഒരു അജണ്ട സെറ്റ് ചെയ്തു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ തങ്ങളുമായി സഹകരിച്ചുകൊണ്ടിരുന്ന വെൽഫെയർ പാർട്ടി പെട്ടെന്ന് അസാധാരണമായ ഒരു പ്രസ്ഥാനമായി, ഒരു തീവ്ര സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി അതിനെ വ്യാഖ്യാനിച്ച് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തിരക്കഥ നിർമ്മിക്കുകയാണ്. ഇപ്പോൾ കോടതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത തീവ്ര മത രാഷ്ട്രീയ കക്ഷിയാണ് വെൽഫെയർ പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അങ്ങനെ ഒരു നിലപാടെടുത്ത ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫിനോടൊപ്പം എങ്ങനെയാണ് ഈ ഒരു നീക്കുപോക്കിന് വെൽഫെയർ പാർട്ടിക്ക് കഴിയുന്നത്? വെൽഫെയർ പാർട്ടിയെ കുറിച്ച് ഒരു കോടതിയിലും ഒരു പരാതിയില്ല. ഞാൻ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളതിനെ കുറിച്ചാണ്. അത് അതിന്റെ ആളുകൾ വ്യക്തമാക്കേണ്ടതാണ്. വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അംഗീകരിക്കാത്ത തീവ്ര മത രാഷ്ട്രീയ സംഘടനയാണെന്ന യു ഡി എഫ് നേതാക്കളുടെ നിലപാട് ശരിയാണോ? അതൊക്കെ ഓരോരുത്തർക്കും ഓരോന്ന് പറയാവുന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് എന്റെ പാർട്ടിയെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച 2011 പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിയുമായി എൽ ഡി എഫ് പരസ്യമായി സഹകരിച്ചു. ഈ മുക്കത്ത് ഇപ്പോൾ നടന്ന പ്രകടനം 2015 നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടോ ഏത് ആരാണ് കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ? ഇടതുമുന്നണിക്ക് വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം ദീർഘകാലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബന്ധം നമുക്ക് എല്ലാവർക്കും സ്വീകൃതമാണ്. പക്ഷേ ഇപ്പോ കോൺഗ്രസിനുള്ളിൽ നിങ്ങളെ കൂട്ടുന്നതിൽ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു. പ്രാദേശിക നീക്കുപോക്ക് ഉണ്ടെന്ന് ഒരു നേതാവ് പറയുന്നു. പ്രാദേശിക നീക്കുപോക്കിന് ധാരണ ഇല്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ പറയുന്നു. അരുണേ, അതൊരു അവസരവാദ നിലപാടല്ലേ? നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അതിന്റെ പുറകെ പോകരുതല്ലോ. നിങ്ങളല്ലേ മാധ്യമ പ്രവർത്തകർ, എന്താ പറയേണ്ടത്? സി പി എം ഇതൊരു അവസരവാദ നിലപാടാണ് സ്വീകരിച്ചേക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ തോളിൽ കൈയിട്ട് ഒരുമിച്ചിരുന്ന് ഭരിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് ചായ കുടിച്ചിരുന്ന ആൾക്കാര് പെട്ടെന്ന് മാറി. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഒരു തീവ്ര പ്രവർത്തനം നടത്തിയിട്ടില്ല, ഞങ്ങൾ ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ ഏതെങ്കിലും ഒരു ലഹളയിൽ പങ്കാളിയായിട്ടില്ല, ഞങ്ങൾക്കെതിരെ ഒരു പോലീസ് കേസ് എഫ് ഐ ആർ ഇല്ല.
ശരി ശരി, എന്റെ ചോദ്യത്തിലേക്ക് ഒന്ന് വന്നാൽ, എത്ര ഇടങ്ങളിലാണ് യു ഡി എഫുമായുള്ള ധാരണയിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഏകദേശം? അല്ല, അത് പലയിടങ്ങളിൽ പ്രാദേശികമാണല്ലോ, ഞാനല്ലോ അതിന്റെ ഒരു കൺസൾട്ടേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി ഇപ്പൊ നടത്തിയിട്ടില്ല. പ്രാദേശികമായ ഒരു നൂറോളം സ്ഥാനാർത്ഥികളുണ്ടോ? അതൊക്കെ പലയിടങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ദേശാഭിമാനി നോക്കിയാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമല്ലോ. ദേശാഭിമാനിയാണ് ഇപ്പോൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട മത്സര വാർത്തകൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല, കോൺഗ്രസിന്റെ വോട്ട് വെൽഫെയർ പാർട്ടിക്ക് കിട്ടും. തീർച്ചയായും തീർച്ചയായും വെൽഫെയർ കോൺഗ്രസിന് വോട്ട് കൊടുക്കും. പിന്നെ ധാരണ പ്രകാരം ഉള്ളിടത്ത് ഞങ്ങൾ കൊടുക്കും. ഈ ധാരണ എന്നുള്ളത് പ്രാദേശികമായ ധാരണ മാത്രമാണ്, സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു ധാരണ എടുത്തിട്ടില്ല. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു ധാരണ, അതാ ഞങ്ങളുടെ നിലപാട്. മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിൽ അതിന് വ്യത്യസ്തമായ ഒരു ധാരണ ഇല്ലല്ലോ, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒറ്റ ധാരണയല്ലേ? അങ്ങനെയല്ല, ഒരു തൊട്ടപ്പുറത്തെ തദ്ദേശ സ്ഥാപനത്തിൽ ആ ധാരണ ബാധകമല്ല. നിങ്ങൾ അവിടെ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നുണ്ടോ? ആ തൊട്ടപ്പുറത്ത് മത്സരിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത്. ഞങ്ങൾ കേരളത്തിൽ നൂറുകണക്കിന് വാർഡുകളിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് അതൊരു സൗഹൃദ മത്സരമായിട്ട് കൊണ്ടു പോകുന്നു. അല്ല, കോൺഗ്രസിനെതിരെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടോ? കോൺഗ്രസിനെതിരെ, മുസ്ലിം ലീഗിനെതിരെ അല്ല, കോൺഗ്രസിനെതിരെ നിർത്തിയിട്ടുണ്ടോ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ? എത്രയോ സ്ഥലത്ത്, നൂറുകണക്കിന് സ്ഥലങ്ങൾ. വ്യക്തമാണ് വ്യക്തമാണ്. അതായത് അങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്താത്ത ചിലയിടങ്ങളിൽ, ചിലയിടങ്ങളിൽ പ്രാദേശിക സഹകരണമുണ്ട്, അത് കോൺഗ്രസുമായി മാത്രമാണ്. ഇത്തവണ, കഴിഞ്ഞ തവണ സി പി എം ആണെങ്കിൽ ഇത്തവണ കോൺഗ്രസ് ആണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക നീക്കുപോക്കിന് തയ്യാറായിരിക്കുന്നത്. യു ഡി എഫിലെ കക്ഷികളുമായിട്ട് അതിന് മുസ്ലിം ലീഗിന്റെ അനുവാദം ഉണ്ടോ അക്കാര്യത്തിൽ? ഓരോ കക്ഷികളല്ലേ, ഞങ്ങൾക്ക് പ്രാദേശികമായി അവിടെ അനുവാദം ഇല്ലാതെ നീക്കുപോക്ക് നടക്കുമോ? അല്ല, അതാണ് എന്റെ സംശയം. യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും ഒക്കെ മൗനാനുവാദത്തോടു കൂടിയാണോ? യു ഡി എഫിന്റെ ഭാഗമല്ല സംസ്ഥ, എന്നാൽ പോലും മുസ്ലിം ലീഗിന്റെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണോ? അരോ ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞു നിർത്തോട്ടെ. അതായത് ഒരു പ്രദേശത്ത്, ഒരു പഞ്ചായത്തിൽ, ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു ധാരണ ഉണ്ടാകണമെങ്കിൽ ആ ധാരണയിൽ ഭാഗമാക്കാവുന്ന കക്ഷികൾ അതിന്റെ നേതാക്കന്മാരെ തീരുമാനിച്ചിട്ടാണല്ലോ ആകുന്നത്. അല്ലാതെ ഇത് യാദൃശ്ചിക ഒരു തെരഞ്ഞെടുപ്പല്ലേ. അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് കള്ളമാണ്, അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അതിന്റെ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് അത് വിഷയം. അല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് പ്രാദേശിക നീക്കുപോക്കോ ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ്. എന്നാൽ എം എം ഹസൻ പറഞ്ഞത് ധാരണ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ അർത്ഥത്തിൽ എം എം ഹസൻ ആണ് ശരി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെറ്റ്. അല്ല, ഞാൻ അതിൽ ശരി തെറ്റുകൾ വിധിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായി ഞാൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ശരിയാണോ ശ്രീ ഷഫീഖ്? അതൊക്കെ കേരളം തീരുമാനിക്കട്ടെ തന്നെ. അതിൽ അല്ല, അങ്ങയുടെ അഭിപ്രായത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അങ്ങനെ പറയാൻ പാടുണ്ടോ? അതെ, ഞാൻ പറഞ്ഞല്ലോ, അതാണ് കക്ഷികൾ, അതിന്റെ ഓരോ നേതാക്കന്മാർ അവരവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾ. അല്ല, നിങ്ങളുടെ വോട്ടും വാങ്ങി നിങ്ങളുമായി ധാരണയും ഉണ്ടാക്കിയതിനു ശേഷം കെ പി സി സി അധ്യക്ഷൻ പുറത്തു വന്ന് പറയുന്നു ഇങ്ങനെ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല, വെൽഫെയറുമായി ഒരു ബന്ധവും നമുക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് രാഷ്ട്രീയ മനസ്സിലായി. അല്ല, പ്രാദേശിക നീക്കുപോക്കേ ഇല്ലെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. പ്രാദേശിക നീക്കുപോക്കേ, പ്രാദേശിക ധാരണയേ ഇല്ലെന്നാണ് വിശദീകരിക്കേണ്ട, നമുക്കറിയില്ല. അല്ല, അങ്ങനെ പറയുന്നത് ശരിയാണോ ശ്രീ ഷഫീഖ്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുമായി നീക്കുപോക്കുണ്ട്, ഇല്ല എന്ന് പറയുന്നവർ എന്താണെന്ന് അത് അതിന്റെ ആൾക്കാരാണ്. ഇല്ല എന്ന് പറയുന്നത് കള്ളമാണ്, ഇല്ല എന്ന് പറയുന്നത് കള്ളമാണ്. അതെ, ഞാൻ ഇത് സ്ഥാപിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അരുണെ, എനിക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. അല്ലല്ല, വെൽഫെയർ പാർട്ടിയുടെ, അതായത് എം എം ഹസൻ ആ കാര്യത്തിൽ ശരി പറയുന്നു, കെ പി സി സി അധ്യക്ഷൻ തെറ്റു പറയുന്നു എന്ന ഒരു നിലപാട് വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒരു നിമിഷം, കക്ഷിയുടെ ഒരു ആഭ്യന്തര കാര്യത്തിൽ. മനസ്സിലായി. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമില്ല, നിങ്ങളെ കുറിച്ചുള്ളതാണ്, പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ല, നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു, അത്തരത്തിലുള്ള സഹകരണങ്ങൾ ധാരണയുണ്ട്. ശ്രീനാരായണ നമ്പൂതിരി, ഇപ്പോൾ യു ഡി എഫിനും ബി ജെ പിക്കും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, കോൺഗ്രസിൽ തന്നെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്, ബി ജെ പിയുമായി എഫക്റ്റീവായ ഡീൽ ഉണ്ടാക്കുന്നത്, ഏറ്റവും നല്ല ഡീൽ മേക്കർ, കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെന്നാണെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അങ്ങനെയാണോ ശ്രീ ശങ്കരൻ, ശ്രീ നാരായണ നമ്പൂതിരി, ഈ എ വിജയരാഘവൻ പറഞ്ഞതുപോലെ ഒരു അന്തർധാര വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ അന്തർധാരയെക്കുറിച്ചൊന്നും പറയുന്നില്ല. വിജയരാഘവൻ എന്തും പറയാം, വാ പോയ കോടാലി പോലെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ആ പ്രയോഗം അവർക്ക് മാത്രം പതിച്ചു കിട്ടിയ സാധനമൊന്നും അല്ലല്ലോ. ഈ വാ പോയ കോടാലി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും വിജയരാഘവനും മാത്രം പതിച്ചു കിട്ടിയതല്ലല്ലോ, എല്ലാവർക്കും പതിച്ചു കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാം. ആ ഒരാംഗിളിൽ എന്തും പറയാവുന്ന ആളാണ് വിജയരാഘവൻ. അതാണല്ലോ രമ്യക്കെതിരെയൊക്കെ പലവട്ടം നാക്കുകൊണ്ട് പല പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ സഖ്യം ഉണ്ടാക്കേണ്ടത് ആരൊക്കെ തമ്മിലാണ്? ബി ജെ പി കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവയ്ക്കാൻ എന്ന് പ്രതീക്ഷിച്ച് അതിനാവശ്യമായ പ്രവർത്തനം അടിസ്ഥാനപരമായി നടത്തിയ ഒരു പാർട്ടിയാണ്.
ഞങ്ങൾക്ക് ഞങ്ങളുടെ വിജയം ഉറപ്പിക്കുന്നതിന് മറ്റൊരാളുടെ സഹായം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സഹായവും ആവശ്യമില്ല. അത് ഞങ്ങൾ ആരെങ്കിലുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പരസ്യമായി പറയാൻ ഒരു മടിയുമില്ല. സഖ്യമോ നീക്കുപോക്കോ ധാരണയോ അണ്ടർസ്റ്റാൻഡിങ്ങോ ഇത് നമ്മൾ ഏത് വാക്കുപയോഗിച്ചാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കൊടുക്കുകയും വാങ്ങുകയുമാണല്ലോ. ഒരു വാർഡിൽ ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പുറം ഇപ്പോഴത്തെ എൻ്റെ വാർഡിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനാണല്ലോ സഖ്യമെന്ന് പറഞ്ഞാലും ധാരണയെന്ന് പറഞ്ഞാലും ഇതെല്ലാം പരസ്പരം ഉണ്ടാക്കിയിട്ട് SDP യുമായിട്ട് ഇടതുപക്ഷവും ലെഫ്റ്റ് പാർട്ടിയായിട്ട് കോൺഗ്രസും ഉണ്ടാക്കുകയും പരസ്യമായിട്ട് ഇതൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഈ നാടകമുള്ള ഈ കാപട്യവും ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമുള്ളതാണ്. എന്തിനാണ് ഇത്ര മടി പറയുന്നത്? സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് പറഞ്ഞില്ലേ ഉണ്ട് എന്ന്? അദ്ദേഹത്തിന് പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് മടി കാണും. അത് സ്വാഭാവികം, അദ്ദേഹത്തിൻ്റെ സൗമനസ്യം മുല്ലപ്പള്ളിയോടുള്ളത്. പക്ഷേ എന്തിനാണ് ഇത്രയേറെ ബുദ്ധിമുട്ട്? ഇക്കറെ ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ ആയിട്ട് എന്തിന് അധികാരം പങ്കിടാൻ വേണ്ടി ഇത്തരം ധാരണകൾ ഉണ്ടാക്കുന്നു? വെൽക്കം ബാക്ക്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് പുറത്ത് ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ വിവിധ പാർട്ടികൾ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം VPP മുസ്തഫ, കോൺഗ്രസ് പ്രതിനിധി RV രാജേഷ്, BJP സംസ്ഥാന വക്താവ് നാരായണൻ നമ്പൂതിരി, വെൽഫെയർ പാർട്ടി ജനറൽ സെക്രട്ടറി K ഷഫീഖ് എന്നിവർ നമുക്കൊപ്പം ഉണ്ട്. VPP മുസ്തഫ, ഷഫീഖ് സൂചിപ്പിച്ചതുപോലെ 2015 തുടങ്ങി 2020 നവംബർ മാസം വരെ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചു പ്രവർത്തിച്ച ഇടതുമുന്നണി പല തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധികാരം പങ്കിട്ടെടുത്തവരാണ്. അതിനുശേഷം ഇപ്പോൾ ആ ബന്ധം ഉപേക്ഷിച്ചിട്ട് കോൺഗ്രസുമായിട്ട് പ്രാദേശിക നീക്കുപോക്ക് ഉണ്ടാക്കുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ വിവാദമായി ഉയർത്തി കാണിക്കേണ്ടതുണ്ടോ? കഴിഞ്ഞ തവണ നിങ്ങൾക്കൊപ്പം നിന്നവരാണ് ഇത്തവണ പ്രാദേശിക നീക്കുപോക്ക് കോൺഗ്രസുമായി ഉണ്ടാക്കുന്നുവെന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നത്. നിങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ഇല്ലാത്ത പതിത്വം എങ്ങനെയാണ് കോൺഗ്രസുമായി കൂട്ടുകൂടുമ്പോൾ വെൽഫെയർ പാർട്ടിക്ക് കിട്ടുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെയും RSSനെയും തുടക്കം മുതൽ തന്നെ ആശയപരമായിട്ട് എതിർത്തു വരുന്നതാണ് CPM. അത് ഈ നാട്ടിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ നിലയിൽ RSSമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും ആശയപരമായിട്ട് ഏറ്റവും കൂടുതൽ സംവാദങ്ങൾ നടത്തിയിട്ടുള്ളതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർ തിരിച്ചു. അപ്പൊ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള തർക്കം എന്ന് പറയുന്നത് ഇപ്പൊ മാത്രം കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവുന്നതല്ല, തിരിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള തർക്കവും എന്ന് പറയുന്നത്. മുക്കം മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ ഇതേ വെൽഫെയർ പാർട്ടിയുമായിട്ടാണല്ലോ അധികാരം പങ്കിട്ടത്. ഞങ്ങളുടെ ഭരണത്തിന്റെ പങ്കാളിത്തത്തിൽ വെൽഫെയർ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, എന്നിട്ട് ആക്ഷേപം ഉന്നയിച്ചോളൂ. അല്ല, വെൽഫെയർ പാർട്ടിയുടെ നിലപാടെടുത്തിട്ടുള്ളത് ഞങ്ങള് ഇപ്പൊ ഇവര് ചെയ്യുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചുവെക്കലോ മറച്ചുവെക്കലോ വ്യത്യസ്ത അഭിപ്രായങ്ങളോ ഇല്ല. CPI കേരളത്തിൽ ഇപ്പൊ മാത്രമല്ല 57 തെരഞ്ഞെടുപ്പ് തൊട്ട്, നിങ്ങൾക്കറിയാം 57 അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകൾ തൊട്ട് തന്നെ പരസ്യമായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട്. ആദ്യമായിട്ടൊന്നുമല്ല, കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പുകൾ തൊട്ട് തന്നെ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് CPM അല്ല, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടാണ്. അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജയിച്ചു വന്നവരെ ഞങ്ങൾ മന്ത്രിമാർ പോലും ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ VR കൃഷ്ണയ്യരും മുണ്ടശ്ശേരി മാഷും ഡോക്ടർ എനിക്കൊന്ന് മറുപടി പറയാൻ അവസരം തരണേ. തരാം ഷഫീഖ്, ഒരു നിമിഷം. BPP മുസ്തഫ, വെൽഫെയർ പാർട്ടിയുമായി CPM LDF 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നീക്കുപോക്കെന്ന ഈ പ്രാദേശിക ധാരണ ഉണ്ടായിരുന്നില്ലേ? അരുൺ, മുനിസിപ്പാലിറ്റി CPM ഭരിച്ചത് എങ്ങനെയാന്ന് ചോദിക്കുന്നു. കേൾക്കാമെങ്കിൽ VPP മുസ്തഫ, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി നിങ്ങൾ ഭരിച്ചത് എങ്ങനെയാണ്? മുക്കത്തെങ്ങനെയാണ് ഇടതുമുന്നണി വെൽഫെയർ ബാന്ധവം ഉണ്ടായത്? 2015 വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല എന്നാണോ പറയുന്നത്? ഞാൻ തിരിച്ചു വരാം VPP മുസ്തഫയിലേക്ക്. ശ്രീ RV രാജേഷ്, ഈ വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ, ഈ തലയിൽ മുണ്ടിട്ട് സംബന്ധം കൂടേണ്ട ആവശ്യമുണ്ടോ? ലിവിംഗ് ടുഗദർ ആണെന്ന് അങ്ങ് പറയണം ധൈര്യമായി.
അതല്ലേ ഈ രാഷ്ട്രീയമായിട്ടുള്ള അന്തസ്. എം എം ഹസൻ ഒരു വഴിക്ക് പറയുന്നു, മുല്ലപ്പള്ളി രാമേന്ദ്രൻ മറ്റൊരു വഴിക്ക് പറയുന്നു. നിങ്ങളുമായി ബന്ധം കൂടാൻ വന്ന ഷെഫീഖിന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞത് കള്ളമാണെന്ന് പറയാനും വയ്യ. എം എം ഹസൻ പറഞ്ഞത് കൂടുതൽ ശരിയാണെന്ന നിലപാടെടുക്കേണ്ടി വരുന്നു. നിങ്ങൾ എന്തിനാണ് ഈ വെൽഫെയർ പാർട്ടിയെ കൂടി പ്രതിസന്ധിയിലാക്കുന്നത്? വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക നീക്കുപോക്കുണ്ട്. കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് തെറ്റ്, എം എം ഹസൻ പറഞ്ഞത് ശരി. അങ്ങനൊരു നിലപാട് ഈ ഘട്ടത്തിൽ എടുക്കേണ്ട സമയമല്ലേ ആർ വി രാജേഷ്? ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാര്യത്തിൽ. ശ്രീ ഷഫീഖ് പറഞ്ഞ എന്താണ്, പ്രാദേശികമായി ചില ഘടകങ്ങളിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നു, ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ചില സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നുണ്ട്, ചില സ്ഥലത്ത് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നത്, ഇതൊക്കെ ചില പഞ്ചായത്തുകൾ പ്രാദേശികമായി ഉണ്ടാക്കുന്ന ധാരണകൾ മാത്രമാണ് എന്നുള്ള കാര്യം. അല്ല, സി പി എമ്മിനെ ചില സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം ശ്രീ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഹമീദ് വാണിയമ്പലത്തിന്റെ ഒരു അഭിമുഖം ശ്രീ ഹിന്ദു ദിനപത്രത്തിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 50 പഞ്ചായത്തുകൾ 50 ലോക്കൽ ബോഡികൾ സി പി എമ്മുമായി വ്യക്തമായ ധാരണയിലാണ് മത്സരിച്ചത്. അവിടെ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആലപ്പുഴ ജില്ലയിലെ അരൂർക്കുറ്റിയിലും പാണാവള്ളിയിലും കര ഇപ്പോഴും അവിടെ ഈ കഴിഞ്ഞ ഒരുമിച്ച് നിന്ന് ഭരിക്കുകയാണ്. ഒരുമിച്ച് നിന്ന് വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് ഭരിച്ച ആളുകളാണ്. പെട്ടെന്ന് ഇവരങ്ങ് അസ്പൃശ്യരായി മാറുന്നത് എങ്ങനെയാണ്? ഇതുവരെ അവരുമായി ചേർന്ന് ഭരിക്കാം, അവർ വർഗീയവാദികളല്ല, അവർ വർഗീയ സംഘടനയല്ല. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് അവർക്കൊരു വർഗീയവാദം വന്നിരിക്കുന്നു. അപ്പൊ ഇതൊരു ഇരട്ടത്താപ്പല്ലേ സി പി എമ്മിന്? ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത തീവ്ര മതസംഘടനയാണ് എന്ന നിലപാട് ഇപ്പോഴും കോൺഗ്രസിനില്ലേ? അല്ല, കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ള കോൺഗ്രസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. കോൺഗ്രസിന്റെ നിലപാടുകൾ കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ അല്ല, കോൺഗ്രസിന്റെ നിലപാടിലൊന്നും കോൺഗ്രസ് മാറ്റം വരുത്തിയിട്ടില്ല. കോൺഗ്രസിന്റെ നിലപാടുകൾ കോൺഗ്രസ് എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വ്യക്തത വരുത്തേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസ് മതേതരത്വത്തെ അംഗീകരിക്കില്ല എന്ന് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപവുമായി തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക നീക്കുപോക്കാകാം. അല്ല, കോടതിയിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പലതും പല ഗവൺമെന്റുകളും കൊടുത്തിട്ടുണ്ട്. അതല്ല പാർട്ടിയുടെ നിലപാട്. പാർട്ടിയുടെ നിലപാട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതിനകത്ത് എ ഐ ശിശുയുടെ നിലപാട് എ ഐ ശിശുയുടെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഒരു വ്യക്തത കുറവുമില്ല. കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ത് ധാരണ എന്നാണ് നിങ്ങൾ പറയുന്നത്? കെ പി സി സി ഒരു ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കെ പി സി സിയുടെ ഉപസമിതി ചർച്ച ചെയ്തുകൊണ്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ? യു ഡി എഫ് ഔദ്യോഗികമായി വെൽഫെയർ പാർട്ടിയുമായി ചർച്ച നടത്തി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവിടെ വെൽഫെയർ പാർട്ടി പറയുന്നത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. വെൽഫെയർ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫുമായി ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ എൽ ഡി എഫുമായി ചേർന്ന് പല പഞ്ചായത്തുകൾ മത്സരിച്ചിട്ടുണ്ട്. 50 പഞ്ചായത്തുകൾ എൽ ഡി എഫുമായി ചേർന്ന് മത്സരിച്ചു. അവർ അവിടെ ഭരണം പങ്കിട്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായി പല കക്ഷികളുമായി കൂട്ടുചേർന്ന് മത്സരിക്കുന്നുണ്ട്. ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ രണ്ട് പഞ്ചായത്തിലോ കഴിഞ്ഞ തവണ 50 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെങ്കിലും ഈ വെൽഫെയർ പാർട്ടിയുമായി സി പി എം ധാരണയുണ്ടാക്കിയിരുന്നു. അത് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരുന്ന ധാരണയായിരുന്നു. ഇന്നിപ്പോ ഹിന്ദുപത്രത്തിൽ ഹമീദിന്റേതായിട്ട് വന്ന അഭിമുഖത്തിൽ പറയുന്ന കാര്യം അത് പ്രാദേശികമായിട്ടുള്ള ധാരണയായിരുന്നു. അതേ ധാരണ ഇത്തവണ യു ഡി എഫുമായി വരുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അതായത് തീർച്ചയായും ഞങ്ങൾക്ക് പ്രാദേശിക ധാരണകളേ ഉള്ളൂ. ആ പ്രാദേശിക ധാരണ കഴിഞ്ഞ തവണ ഇടതുപക്ഷവുമായിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞത്, 50-ലധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ പ്രാദേശിക ധാരണ ഞങ്ങൾ ഇടതുപക്ഷവുമായി ഉണ്ടാക്കി. 9 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരുമിച്ച് ഞങ്ങൾ ഭരിച്ചു. ഞങ്ങളുടെ പ്രവർത്തകർ വെൽഫെയർ പാർട്ടിയുടെ അംഗങ്ങൾ മെമ്പർമാരാണ്. പുഷ്പ പറഞ്ഞ് ഏതോ ഒരു സ്വതന്ത്രനെ ഞങ്ങൾ പിന്തുണച്ചു എന്നൊക്കെ അപ്പൊ ഇങ്ങനെ പറയുന്നത് പുതിയ വ്യാഖ്യാന മുസ്തക ഉണ്ടാക്കേണ്ട. കൂട്ടിലങ്ങാടി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് വെൽഫെയർ പാർട്ടിക്കാരനായിരുന്നു. അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വെൽഫെയർ പാർട്ടിക്കാരനായിരുന്നു. അരൂക്കുറ്റി പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വെൽഫെയർ പാർട്ടിക്കാരിയായിരുന്നു. ഇങ്ങനെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും കൊടിയത്തൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ പിന്തുണയോടുകൂടി മാത്രമാണ് ഭരണം നിലനിർത്തിയത്. മുക്കം മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് കൂടി ഞാൻ ചോദിച്ചിട്ടായിരുന്നു, ഒരു ഘടകകക്ഷി ഇങ്ങനെ സഹകരിക്കുന്ന കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയുടെ സീറ്റിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ സീറ്റ് ഭൂരിപക്ഷം ഉണ്ട് എന്നതുകൊണ്ട് സഹകരണം ഇല്ലാണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിനകത്തുള്ള ഒരു സീറ്റുള്ള കക്ഷിക്ക് അത് അവരുടെ പിന്തുണയോടുകൂടി അല്ല ഭരിക്കുന്നത് എന്ന് വെറുതെ പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും അല്ല. മുക്ക മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്ന പുതിയ വ്യാഖ്യാനമൊന്നും ഈ കേരളത്തോട് പറഞ്ഞാൽ ചെലവാകുന്ന കാര്യമല്ല. ഇപ്പോഴും കേരളത്തിന് പുറത്ത് ബി സി പി എമ്മിന്റെ കോട്ടയായ പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് സമരം നടത്തുന്നത്. ആരും കാണുന്നില്ലേ?
ഇനി ഞാൻ സി പി എമ്മിന്റെ വെസ്റ്റ് ബംഗാൾ സംസ്ഥാന കമ്മിറ്റിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വെൽഫെയർ പാർട്ടിയും സി പി എമ്മും ചേർന്ന് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഫോട്ടോ ഞങ്ങളല്ല ഷെയർ ചെയ്തത്, കുച്ച്ബീഹാർ ജില്ലാ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ പേജിലാണ് ഞങ്ങളും വെൽഫെയർ സി പി എമ്മും കോൺഗ്രസും കൂടെ ഒരുമിച്ച് സമരം നടത്തുന്നത്. കേരളത്തിന് പുറത്ത് ഇപ്പോഴും ഞങ്ങൾക്ക് സി പി എമ്മുമായി സഹകരണമാണ്. തൊട്ടപ്പുറത്ത് വാളയാറിന് തൊട്ടപ്പുറത്ത് കോയമ്പത്തൂരിൽ സി പി എമ്മിന്റെ പ്രതിനിധി ജയിച്ചത് വെൽഫെയർ പാർട്ടിയുടെ കൂടി പിന്തുണയോടുകൂടിയാ. ഇവിടെ എത്തിയപ്പോ സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലാണ്, സംസ്ഥാന സർക്കാർ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്, നിരവധി രാഷ്ട്രീയ പ്രശ്നം. ഞാനൊന്നുകൂടെ പറയട്ടെ, ഖേദകരം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ രാഷ്ട്രീയം കേരളത്തിൽ ചർച്ച ചെയ്യിക്കാതിരിക്കാൻ സി പി എം ശ്രമിച്ചു. ആ കെണിയിൽ ചില മാധ്യമങ്ങൾ വീണു, നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ആ കെണിയിൽ വീണു. സി പി എം കേരളത്തിൽ ഗവൺമെന്റ് എത്തിപ്പെട്ട പ്രതിസന്ധി, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിലനിൽക്കുന്ന നിങ്ങൾ ഇടതുമുന്നണിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാനുള്ള കാരണം സർക്കാർ അകപ്പെട്ട ഈ പ്രതിസന്ധി ഒന്നുമല്ലല്ലോ. ഇടതുമുന്നണി ഇത്തവണ വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്ക് വേണ്ടെന്ന് തീരുമാനിച്ചു, നിങ്ങളെ പെരുവഴി നിർത്തി, നിങ്ങൾ യു ഡി എഫിൽ കടന്നുകൂടാൻ ശ്രമിച്ചു, യു ഡി എഫിൽ നിങ്ങൾ എടുക്കില്ല, പ്രാദേശിക നീക്കുപോക്കിന് നിങ്ങൾ തയ്യാറായി, അതല്ലേ വാസ്തവം? രണ്ടായിരത്തി 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു ദേശീയ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചു. കേരളത്തിന് പുറത്ത് സി പി എമ്മും ഞങ്ങൾക്ക് ഒരേ നിലപാടാണ്, അക്കാര്യത്തിൽ രണ്ട് നിലപാടില്ല. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ രണ്ട് കൂട്ടർക്ക് തമ്മിൽ മത്സരിച്ചേ പറ്റൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു മതേതര സർക്കാർ, അതിന് നേതൃത്വം കൊടുക്കാൻ സാധ്യതയുള്ള ഒരു കക്ഷി കോൺഗ്രസ്. കേരളത്തിലാണ് ഓരോ 5 വർഷം കഴിയുന്തോറും ഒരു മുന്നണിയുടെ ഭാഗമായി പ്രാദേശിക നീക്കുപോക്ക് ഉണ്ടാക്കിയിരിക്കുന്നവർ അത്ഭുതകരമായ വിധം അടുത്ത മുന്നണിയുടെ ഭാഗമായി തീരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇതിൽ കോൺഗ്രസിനുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാട്, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള കാര്യം, അതൊക്കെ അവിടെ ഇരിക്കും. പക്ഷേ പ്രാദേശിക നിലപാട്, അധികാരത്തിൽ വരാൻ ഈ പറയുന്ന വോട്ട് ബാങ്കിനെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നുള്ള നിലപാടാണ് കോൺഗ്രസും സ്വീകരിക്കുന്നത്. ചർച്ച അങ്ങനെ അവസാനിപ്പിക്കാം. ശ്രീ നാരായണ നമ്പൂതിരി, ഇതിൽ സി പി എം ആരോപിക്കുന്നത് പോലെ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്തർധാരയുണ്ടോ? അദ്ദേഹം കുറച്ചുകൂടി വിശാലമായി പറയുന്നത് ആദ്യം ബി ജെ പി അധ്യക്ഷൻ പത്രസമ്മേളനം നടത്തും, തൊട്ടു പിന്നാലെ കെ പി സി സി അധ്യക്ഷനും പത്രസമ്മേളനം നടത്തും, പറയുന്നത് ഏകദേശം സമാനമായ വാചകങ്ങൾ. തൊട്ടടുത്ത ദിവസം തിരിച്ച് കെ പി സി സി അധ്യക്ഷൻ ആദ്യം പത്രസമ്മേളനം നടത്തും, പിന്നീട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പത്രസമ്മേളനം നടത്തും, അപ്പോഴും ഒരേ വാചകങ്ങൾ. അല്ലെങ്കിൽ അടുപ്പത്തിന്റെയും വിയോജിപ്പിന്റെയും കാര്യം വെൽഫെയർ പാർട്ടിയുടെ ആള് പറഞ്ഞു. വാളയാർ ഇട്ടുകഴിഞ്ഞാൽ അവരെല്ലാവരും 3 പേരും ഒരുമിച്ച, സി പി എമ്മും കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും. ഈ കേരളത്തിൽ മാത്രം ഈ നടത്തുന്ന ഈ നാടകം കേരളത്തിലെ ആളുകൾ എത്ര നാൾ കണ്ട് വിശ്വസിക്കും എന്ന് ധരിക്കേണ്ട ഈ നാടകമെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഒരു ധാരണയുടെ ആവശ്യമില്ല. ഞങ്ങൾക്ക് കേരളത്തിൻ്റെ ജനപിന്തുണ കൂടിക്കൂടി വരികയാണ്. ഇവരുടെ ഈ നാടകം തുറന്നു പറയാനുള്ള ആർജവമെങ്കിലും, രാഷ്ട്രീയ ആർജവം പോലും കാണിക്കാത്ത ഈ ഈ ഈ നാട്യ വിശാരദന്മാരുണ്ടല്ലോ, കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും. പയർ എത്ര എന്ന് ചോദിച്ചാൽ അരി, അല്ല അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ 5 അടി എന്ന് പറയുന്ന ഈ മറുപടി പറയുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ അവരെ എല്ലാം കാലം തിരിച്ചറിയും, സമൂഹം തിരിച്ചറിയും. ബി ജെ പിക്കൊപ്പം കേരളം വരുന്ന നാളുകൾ. റൈറ്റ്, നാരായണ നമ്പൂതിരി, നന്ദി നാരായണ നമ്പൂതിരി, നന്ദി ശ്രീ ഷഫീഖ്, നന്ദി ശ്രീ ആർ വി രാജേഷ്, ഒപ്പം ബി പി പി മുസ്തഫ.